നമസ്കാരം. ഇലക്ഷന്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ പുതുവത്സരത്തെ വരവേൽക്കാൻ കൂടി നമ്മൾ ഒരുങ്ങുകയാണ്. നമ്മുടെ സ്വർണ്ണക്കള്ളക്കടത്ത്, നമ്മുടെ ഡിപ്ലോമാറ്റിക് ബാഗേജ്, സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത്, മയക്കുമരുന്ന്, അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ, സ്വപ്ന സുരേഷ്, അതുപോലെ തന്നെ എം ശിവശങ്കർ, ഇതൊക്കെ എന്തായി എന്നുള്ള കാര്യം നമുക്കൊന്ന് ആലോചിക്കെങ്കിലും വേണ്ടി. പല മാധ്യമങ്ങളും ഒരു വാർത്ത പോലും അതുമായി ബന്ധപ്പെട്ട് നൽകുന്നില്ല. പക്ഷേ തത്വമൈ ന്യൂസ് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ കൃത്യസമയത്ത് തന്നെ പ്രേക്ഷകരിലേക്ക് ടെക്സ്റ്റ് സ്റ്റോറികളായും വീഡിയോ സ്റ്റോറികളായും എത്തിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഇത്രയും വലിയ ഒരു അഴിമതി, ഇത്രയും വലിയ ഒരു സ്വജനപക്ഷപാതം, ഒരു ഇടപെടൽ, രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള ഇടപെടൽ നടന്നിട്ട് അത് ഇങ്ങനെ മൂടിവെക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പുകൾ മാധ്യമങ്ങളൊന്നും കൃത്യമായി നൽകാത്തത് എന്ത് എന്ന സംശയമാണ് പൊതുജനത്തിന് ഉയരുന്നത്. എന്തൊക്കെയായാലും ശിവശങ്കർ, എം ശിവശങ്കറുമായി ബന്ധപ്പെട്ട ചില പുതിയ ചാറ്റുകൾ, ഒരു പുതിയ വ്യക്തി കൂടി ഇതിനകത്ത് വന്നിരിക്കുന്നു. സ്വപ്ന സുരേഷ് അല്ലാതെ മറ്റൊരു സ്ത്രീ കൂടി ഈ വിഷയത്തിൽ ശിവശങ്കറുമായി ഇടപെട്ടോ എന്ന ഒരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. എം ശിവശങ്കറിനെതിരായ ഇ ഡി കുറ്റപത്രത്തിൽ പരാമർശിക്കപ്പെട്ട ശ്രീമതി റസി ഉണ്ണി, ഈ റസി ഉണ്ണി എന്ന പേര് ഇതിനു മുൻപ് ഒന്ന് രണ്ട് പ്രാവശ്യം മാധ്യമങ്ങളിൽ വന്നു, പക്ഷേ അത് വലിയ മാധ്യമ വാർത്തയാകാതെ വന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. റസി ഉണ്ണി അനട്ടിൽ നിന്ന് വർക്കിംഗ് അറേഞ്ച്മെന്റിൽ ലൈഫ് മിഷന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ പദവിയിലെത്തിയ റസി ജോർജ് എന്ന വ്യക്തി തന്നെയാണ് എന്ന് മനസ്സിലാകുന്നു. വി എസ് സർക്കാരിന്റെ കാലത്ത് ആസൂത്രണ ബോർഡംഗമായിരുന്ന പി വി ഉണ്ണികൃഷ്ണന്റെ പത്നിയാണ് ഇവർ. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ശിവശങ്കർ പിടിക്കപ്പെട്ടതോടെ അവർ അനട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. തുടർന്ന് അവരുടെ വ്യക്തിപരമായ ചില ആവശ്യങ്ങൾക്കായി ഹൈദരാബാദിലേക്ക് പോയി എന്നാണ് അറിയപ്പെടുന്നത്. ശിവശങ്കറിന്റെ വാട്സപ്പ് സന്ദേശങ്ങൾ പരിശോധിച്ചപ്പോഴാണ് റസി ഉണ്ണി എന്ന പുതിയ പേര് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയത്. വിവാദ കൺസൾട്ടൻസി കമ്പനിയായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സുമായി ബന്ധപ്പെട്ട 80 ലക്ഷത്തിന്റെ കുംഭകോണത്തെപ്പറ്റി ഇവരുമായി ചാറ്റിംഗിൽ ശിവശങ്കർ വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വാർത്തകളും പങ്കുവച്ചിരുന്നു. എന്നാൽ ഇവർ ആരാണ്, ഇവർ എന്താണ് എന്നുള്ള കാര്യം വെളിപ്പെടുത്താൻ ശിവശങ്കർ തയ്യാറായില്ല എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബിടെക് ബിരുദധാരിയായ ഇവർ അനട്ടിൽ പബ്ലിസിറ്റി ഓഫീസറായി ജോലി ചെയ്യുകയായിരുന്നു. ശിവശങ്കർ ഊർജ്ജ വകുപ്പ് സെക്രട്ടറി ആയിരിക്കെ റസിയുമായും ഭർത്താവ് ഉണ്ണികൃഷ്ണനുമായും വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഈ ബന്ധമാണ് ലൈഫ് മിഷനിലേക്കുള്ള വരവിനെ പിന്നിൽ എന്ന് കരുതുന്നു. അതുപോലെ പി വി ഉണ്ണികൃഷ്ണനെ ടോട്ടൽ എനർജി സെക്യൂരിറ്റി മിഷന്റെ തലപ്പത്ത് എത്തിച്ചത് ശിവശങ്കർ ആയിരുന്നു. ശിവശങ്കർ സഹായം ചെയ്തു കൊടുത്തവരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് ഉടനെയെങ്ങും ആ ലിസ്റ്റ് കംപ്ലീറ്റ് ആകില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ അക്കാലത്ത് അനേട്ടിനെ മുൻനിർത്തി വിവിധ 50 കോടിയിലധികം രൂപയുടെ അഴിമതി നടന്നെന്ന് ഈ ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തിക്കെതിരെ ആരോപണം ഉയർന്നിരുന്നു. ഈ ഉണ്ണികൃഷ്ണന്റെ സഹധർമ്മിണിയാണ് ഈ പറഞ്ഞ റസി ഉണ്ണി എന്നാണ് മനസ്സിലാകുന്നത്. വൈദ്യുതി ലൈനുകളുടെ രൂപരേഖ തയ്യാറാക്കി നടത്തിയ പവർ ലൈൻ മാപ്പിംഗ്, ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ സാധ്യതാ പഠനം എന്നിവയുടെ പേരിൽ സർക്കാരിന് കോടികളുടെ ബാധ്യതയാണുണ്ടായത്. കോടിക്കണക്കിന് രൂപയുടെ പർച്ചേസിംഗും അനധികൃത നിയമനവും നടന്നെന്ന് വാർത്തകൾ വന്നതോടെ ഉണ്ണികൃഷ്ണനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും അത് മുമ്പോട്ട് പോയില്ല. അതും ശിവശങ്കർ ഇടപെട്ട് തടഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. റസിയുമായുള്ള ചാറ്റിംഗിൽ ശിവശങ്കർ ഒന്നും വ്യക്തമായി തുറന്നു പറയുന്നില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ശിവശങ്കർ അറസ്റ്റിലായതോടെ ലൈഫ് മിഷനിൽ നിന്ന് മടങ്ങിയതും തുടർന്ന് അവധിയെടുത്ത് ഹൈദരാബാദിലേക്ക് പോയതും ഇ ഡി സംശയത്തോടെയാണ് കാണുന്നത്. ഈ ഒരു വിഷയം വരുന്നതുവരെ സജീവമായി നിന്നിരുന്ന ഈ റസി ഉണ്ണി എന്ന് പറയുന്ന റസി ജോർജ് എന്തിനാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ മടങ്ങിയത്, ഒപ്പം തന്നെ ഹൈദരാബാദിലേക്ക് മകളുടെ എന്തോ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് പോയത്, ഇതൊക്കെ തന്നെ സംശയത്തിന്റെ നിഴലിലാണ്. റസി ഉണ്ണിയെയും ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാകുന്നത്. ശിവശങ്കർ നൽകിയ മൊഴിയുടെയും ശിവശങ്കറിൽ നിന്ന് കിട്ടിയ ചാറ്റ് വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ തീർച്ചയായും ഈ സ്ത്രീയെ കൂടി ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ നമുക്കതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും. ഇവരെ ചോദ്യം ചെയ്യുമോ, ഇവരെ ഏതെങ്കിലും തരത്തിൽ സാക്ഷിയായോ പ്രതിയായോ ഉൾപ്പെടുത്തുമോ, ഇവർ ഏതെങ്കിലും രീതിയിൽ, ഇവരും ഇവരുടെ ഭർത്താവും ഏതെങ്കിലും രീതിയിൽ വഴിവിട്ട ഈ ഇത്തരം നടപടികൾക്ക് കൂട്ടുനിന്നിട്ടുണ്ടോ, ശിവശങ്കറുമായി ഇവരുടെ ബന്ധം എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ച് വൈകാതെ തന്നെ വിവരങ്ങൾ നമുക്കറിയാൻ സാധിക്കും. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.